നമസ്കാരം. എല്ലാവരും സുഖമായിട്ടോ സന്തോഷമായിട്ടൊക്കെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുക്ക് വെളിച്ചെണ്ണയാണ്. കുഞ്ഞു അവൾക്ക് തേപ്പിക്കാനും മുതിർന്നവർക്കൊക്കെ നമ്മളുടെ ഈ ഏത് എണ്ണ ഉണ്ടാക്കുമ്പോഴും ചോദിക്കും, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ. ഇത് നമ്മൾ തലയിലേക്കും തേക്കുക അല്ലേ ചേച്ചി? തലയിലേക്ക് പണ്ട് പ്രസവം കഴിഞ്ഞാൽ ഏത് വെളിച്ചെണ്ണ കടയിൽ നിന്നൊന്നും നമ്മൾ ആദ്യം മേടിക്കില്ല. ഒരു മൂന്നാല് ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു വയസ്സ് വരെ ദേഹത്ത് കുഞ്ഞു അവൾക്ക് തേച്ച് കുളിപ്പിക്കാൻ എടുക്കുന്ന എണ്ണ നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണയാണ്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും തേക്കാം. മേത്തക്ക് എടുക്കുമ്പോൾ നമ്മൾ കുങ്കുമപ്പൂവും കൂടെ ചേർത്ത് ചെയ്യും. അത് വെളുക്കാനല്ല, കുങ്കുമപ്പൂ ഒരിക്കലും വെളുക്കാൻ ചേർക്കണമല്ല, സ്റ്റിമുലൻ്റ് ആണ് അത്. അതുകൊണ്ട് അല്ലെങ്കിൽ ആഫ്രിക്കൻസിനൊക്കെ കുങ്കുമപ്പൂ മേടിച്ച് കഴിച്ച് വെളുത്താൽ പോരെ. അപ്പോൾ ദേഹത്തെടുക്കുക, അങ്ങനെ ചെയ്യാം. തലയിലേക്കാണെന്നുണ്ടെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ ഉരുക്കിയെടുത്തിട്ട് അതാണ് തേപ്പിക്കുക. അപ്പോൾ നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം. ഒരു 50 തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഏകദേശം എത്ര ലിറ്റർ എണ്ണ അതിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ കണക്ക് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ തുടങ്ങാം. 50 തേങ്ങ ഇല്ല. അപ്പോൾ ആദ്യം ഇത് ഉടച്ച് ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ. എടുക്കാം. നമ്മുടെ മിൻചേച്ചി ഇല്ലേ, മിൻചേച്ചി കയ്യോണ്ട് ഉടയ്ക്കും. എന്തോ കയ്യോണ്ട് ഉടയ്ക്കും. ആ പ്ലേറ്റ് തരുമോ, നീക്കി വെക്കോ. നമ്മൾ 50 നാളികേരം ഉടച്ചു. നമുക്കത് ചേരണ്ടണം. ചേരണ്ടി ഇതിൻ്റെ പാലെടുത്ത്, സാധാരണ നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ ഇപ്പോൾ കുറേ ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ, ഇവിടെ വയ്ക്കുക, ഇവിടെ വയ്ക്കുക അല്ലേ. ബൾക്കായിട്ട് ഉണ്ടാക്കുമ്പോൾ തലേദിവസം നാളികേരപ്പാലൊക്കെ എടുത്ത് ഫ്രീസ് ചെയ്യും. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നാളികേരപ്പാല് മുകളിൽ നമ്മുടെ ഫാറ്റ് ഉണ്ടല്ലോ അതിൻ്റെ, അത് മുകളിൽ കിട്ടും. താഴെ നമ്മൾ വെള്ളം ഒഴിച്ചടിച്ച് വെള്ളത്തിന് താഴെ വരും. എന്നിട്ട് എടുത്തിടും എണ്ണയിലേക്ക്. അപ്പോൾ അങ്ങനെ എന്താ അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ക്രീം നല്ല ഭംഗിയായിട്ട് കിട്ടും. ഒരുപാട് സമയം ചെയ്യേണ്ട. പക്ഷേ ആ ഫ്രീസറിൽ വെക്കുമ്പോൾ തന്നെ അതിനൊരു തണുപ്പുണ്ട്. അതിൽ കുറേ ഐസ് കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ. അത് ഇട്ടിട്ട് ചെയ്യണതും സാധാരണ നമ്മൾ അപ്പം തന്നെ വെള്ളം ഒഴിച്ചടിച്ച് ഒഴിക്കണം, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഫ്രഷ് ആയിട്ട് തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നാളികേരം ചേരണ്ടട്ടെ. അതായത് ഒരു കാര്യം, നമ്മൾ ഈ സൗണ്ടിലേക്കൊന്നും എനിക്കറിയില്ല, വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത ആൾക്കാർ ദയവായിട്ട് നമ്മുടെ ഓയിലിൻ്റെ നമ്പറിലേക്ക് പിന്നെ മെസ്സേജ് അയക്കരുത്. കാരണം ഞാനത് പറഞ്ഞു ചെയ്തിരുന്നു. നമ്മൾ ഈ മെസ്സേജസിൻ്റെ ചാറ്റിങ്സും നിങ്ങളുടെ സമയവും നമുക്കും സമയം കിട്ടില്ല, ഇതെല്ലാം കൂടെ. അപ്പം ആ ഒരു ലാഗ് കുറയ്ക്കാൻ വേണ്ടി വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. താങ്ക് യു. ലാഗ് കുറയ്ക്കാൻ വേണ്ടി വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ വെബ്സൈറ്റിൽ ബുക്ക് ചെയ്ത ആൾക്കാർ ഓയിൽ നമ്പറിലേക്ക് ഈ സംഭവങ്ങളൊക്കെ വീണ്ടും അയച്ചു കൊടുക്കുമ്പോൾ രണ്ട് വട്ടം ഡബിൾ എൻട്രി കയറി പോവാണ്. അപ്പോൾ ഒരാൾക്ക് തന്നെ രണ്ട് തവണ ഇവിടുന്ന് സാധനം സെൻഡായിപ്പോവും. അപ്പോൾ ദയവായിട്ട് വെബ്സൈറ്റിൽ ബുക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് മാത്രം ചെയ്യുക. ഓയിൽ നമ്പറിൽ ജി പേ ചെയ്യുന്നവർ മാത്രം ഓയിൽ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷനാവും, നിങ്ങൾക്കും കൺഫ്യൂഷനാവും. നാളികേരം നമുക്കിനി അരച്ചിട്ട് എടുക്കണം. അരച്ചല്ല, ഒന്ന് ചതച്ച് അതിൻ്റെ പാല് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മതി. നല്ലോണം എണ്ണ പോലെ ഒന്ന് അരഞ്ഞ് അരയണ്ട. നമ്മൾ എണ്ണ ഉണ്ടാക്കാൻ കരിഞ്ചീരക എണ്ണ എടുക്കണമെങ്കിൽ അത്രയും അരയണ്ട. പാല് അത്യാവശ്യം കിട്ടുന്ന രീതിയാകുമ്പോൾ നിർത്താം. എന്നിട്ട് ബാക്കി നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചതച്ചിട്ട് വീണ്ടും ചെറിയ ചൂടുള്ള ഒഴിച്ച് വീണ്ടും അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഗ്രൈൻഡറിലോ മിക്സിയിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ അരച്ച് അതിൻ്റെ പാല് പിഴിഞ്ഞെടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക.
ശരിയാ, കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാം. പാത്രം ഓക്കെ. നമുക്കിപ്പോൾ നാളേര പാല് എടുക്കാൻ വേണ്ടിയിട്ട് അടിച്ചു വെച്ചത് ഒഴിക്കുക. ഇതാകുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കിട്ടും, പിന്നെ നമുക്ക് എളുപ്പമാണ്. പൊട്ടി വിടാതിരുന്നാൽ മതി, എളുപ്പമെന്ന് പറഞ്ഞിട്ടോ സാര. ഏ പിഴിഞ്ഞിട്ട് മതിയാ, സൂക്ഷിച്ചിട്ടോ സൂക്ഷിച്ചിട്ടോ. എന്നാ തെണ്ടി വേണ്ട, കൈ കൊണ്ട് പിഴിഞ്ഞിട്ടേ പുറത്തേക്കൊന്നും ആക്കല്ലേ. പിഴിഞ്ഞു കിട്ടണ്ടേ. ഒരു തുള്ളി പോലും പുറത്തു പോയ എണ്ണ ഇത് കിട്ടാവുന്ന ഉണ്ടാവില്ല. ഇതിനൊക്കെ മെഷീൻ ഉണ്ട് കേട്ടോ. മതിയാ അപ്പ. നാളേരപ്പാല് നമ്മൾ പകുതി എടുത്തു, ഒരു തവണ പിഴിഞ്ഞിട്ട് കിട്ടിയത്. ഇന്ന് നമ്മൾ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് വീണ്ടും പിഴിയും. അപ്പോൾ ഒന്നാം പാൽ ആദ്യം എടുത്തു, അതിനുശേഷം പിന്നെ രണ്ടാം പാലുണ്ടാവും. ഒരുപാട് വെള്ളത്തിൽ എടുക്കരുത്, വെണ്ണ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഇതിൽ ഇനിയും പാലുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഇത് ഇനിയും പിഴിഞ്ഞെടുക്കണമെങ്കിൽ കുറച്ച് നമുക്ക് ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ട് വേണം പിഴിയാനായിട്ട്. അപ്പോൾ അതും കൂടി എടുത്തിട്ട് നമുക്ക് എടുക്കുമ്പോൾ അത്യാവശ്യം ഈ ഒരു നമ്മുടെ അണ്ടാവിൽ പകുതിയെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കണം. എന്നിട്ട് നമുക്ക് എണ്ണക്കിടാം. എന്താ പറ്റിയ പോവില്ല കഴിഞ്ഞാ. അയ്യോ, നമ്മൾ പാലൊക്കെ പിഴിഞ്ഞ് ഒരു വിതൊക്കെ ആയി. ഇനി അടുപ്പത്ത് കയറ്റാൻ പോവാണ്. ഉരുളി മറിയരുത് കേട്ടോ, ജീവ അതോടുകൂടി പോവും. ഈശ്വര, ഇത്ര നേരം എടുത്ത് പൊന്തി വരും. എന്നാലും ഉരുക്കി കഴിയുമ്പോ ഒന്നും ഉണ്ടാവില്ല, കാരണം വെള്ളവും ഇതായതുകൊണ്ടേ. നമുക്ക് ചെറിയ ഉരുളിയിൽ ഉണ്ടാക്കാം അടുത്ത ട്രിപ്പ് കേട്ടാ. വലുതിൽ കിട്ടാലും ഇതിന് എടുക്കാനും പണിയാ. വെളിച്ചെണ്ണ കിട്ടില്ല ഇങ്ങടേ, ഒട്ടും ഉരുക്കി വെളിച്ചെണ്ണ തീപ്പെട്ടി കുഴിഞ്ഞിട്ട് കത്തിച്ചോറ് ചോദിച്ചു ഞാൻ അതിനെ കത്തിക്കണമൊന്നുമില്ല. നാളേര പാൽ നമ്മൾ ഒന്നാം പാലെടുത്ത് പാല് പിഴിഞ്ഞെടുത്ത് നമ്മൾ ഉരുളിയിലിട്ടു. ഇനി ഇത് കുറച്ചധികം സമയം എടുക്കും. നമ്മൾ കരിഞ്ചീരക എണ്ണ ആവണം അതേ സമയം തന്നെ ഇതിനെടുക്കും. ഇത് കുറച്ച് കൂടുതലെടുക്കും, കാരണം ഫുൾ നാളേര പാൽ ആയതുകൊണ്ട് കേട്ടോ. അതിൽ കുറച്ചും കൂടെ കുറവായിരിക്കും ക്വാണ്ടിറ്റി വന്നത്. നമ്മൾ എല്ലാം കുറേ ഉണ്ട്, ഒരു ഏകദേശം ഒരു 10 ലിറ്ററിനടുത്തൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇത് ഉരുകി വരുമ്പോൾ എത്ര കിട്ടും എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു മണിക്കൂർ നമ്മളിങ്ങനെ ഇളക്കുക. കറക്റ്റ് പാകം ഒരു ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. എണ്ണയൊക്കെ ഉണ്ടാക്കി ഉരുക്കുളിച്ചിനൊക്കെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. എന്നാലും ഞാൻ പറയാൻ കാണിക്കാം കറക്റ്റ് ആ ഒരു പരിപാട്ടാ. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ
മീല് തേപ്പിക്കാൻ കുട്ടികൾക്ക് ഇതിൻ്റെ കൂടെ പച്ചമഞ്ഞൾ അരച്ചിടും, പിന്നെ കസ്തൂരി മഞ്ഞളുടെ ഇടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം വേണമെങ്കിൽ, പക്ഷെ ഇതിൽ കളർ വേറെ ഒന്നും ചേർക്കാതെ പുരിക്കുവെളുത്ത് നമുക്ക് തലയിലേക്ക് തേക്കാനും മീല് തേക്കാനും ഈ ഒരൊറ്റ എണ്ണ മാത്രം മതി. അപ്പോൾ ഉച്ച മുതൽ പാദം വരെ ശരിക്കും പറഞ്ഞാൽ ഒറ്റ എണ്ണ ഉരുക്കുവെളിച്ചിന് മാത്രം ഉണ്ടായാൽ മതി, വേറെ ഒന്നും ചേർക്കണ്ട. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തേക്കാം. മഞ്ഞളൊക്കെ ചേരുമ്പോൾ നമുക്ക് തലയിൽ തേക്കാൻ പറ്റില്ലല്ലോ, മേലും മാത്രം തേപ്പിക്കാം. പിന്നെ കുങ്കുമം പൂവ് ഉണ്ടെങ്കിൽ കുങ്കുമം പൂവ് ലാസ്റ്റ് ആഡ് ചെയ്യാം. അതായത് ഉരുകി ഒന്ന് തിളച്ച് വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യും നമ്മൾ, നന്നായിട്ട് ആ ഉരുക്കായി കിട്ടുമ്പോൾ. അപ്പോൾ കുങ്കുമം പൂവ് ചേർത്താൽ അതിൻ്റെ കളറും പിടിക്കും, ലൈറ്റ് മഞ്ഞ കളറിൽ നമുക്ക് നമ്മുടെ എണ്ണ കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ അതൊന്നുമില്ല, നേരെ നമ്മൾ പാല് മാത്രം ഉരുക്കി എണ്ണയാക്കി എടുക്കുക. ആവട്ടെ, തിളയ്ക്കട്ടെ. നമ്മുടെ തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ചു, അതിൻ്റെ ക്രീം ഇനി സെപ്പറേറ്റ് ആവും, എണ്ണ തെളിയാൻ തുടങ്ങും. ഇത് നമ്മൾ ഈ എന്താ പറയുക, നാളികേര പാൽ അടിച്ചു വെച്ച് കുറച്ച് നേരം ഫ്രീസ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ക്രീം കിട്ടും. അത് വേണമെങ്കിൽ തലയിൽ തേക്കാം കേട്ടോ, നല്ലതാണ്. മേല് തേപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇത് വെളിച്ചെണ്ണയാകുമ്പോൾ പിന്നെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മേത്തങ്ങൾ ഇവിടെ ആവും, അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. നല്ലത് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല എണ്ണയാണ് നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയണത്. മായോ കലർപ്പോ ഒന്നുമില്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അഞ്ച് തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുള്ളത് കിട്ടും. കഴിക്കുന്നത് നല്ലതാണ്, കൊളസ്ട്രോൾ ഉണ്ടാവും, പക്ഷെ നല്ല കൊളസ്ട്രോൾ ആയിരിക്കും ഇതിന്, ചീത്ത കൊളസ്ട്രോൾ അല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് കഴിക്കാം. ഒരു ഒരു ചെറിയൊരു ഹാഫ് ടീസ്പൂണൊക്കെ, ഒരു ഹാഫ് ടീസ്പൂണൊക്കെ രാവിലെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കഴിക്കുക, വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ കഴിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല, കഴിക്കാവുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് നല്ലത്, വലിയവർക്ക് നല്ലതാണ്. തേച്ച് കുളിക്കാം. നമ്മൾ അടുത്ത രണ്ടാം പാല് മറ്റേ കുറച്ചും കൂടെ അടിക്കാനായിട്ട് ബാലൻസ്ഡ് അതും കൂടെ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ അപ്പുറത്ത് ഞാൻ മറ്റേ നമ്മുടെ കുങ്കുമപ്പൂവ് ഇട്ടിട്ടുള്ള ഇതും കൂടെ കാണിച്ചു തരാം. സമയം കിട്ടുമോ എന്ന് എനിക്കറിയില്ല, പറ്റുകയാണെങ്കിൽ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് ഇതോടുകൂടി തന്നെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് മാറ്റാം. ദേഹം മൊത്തം തേക്കാം, തലയിലേക്കും തേക്കാനുള്ളത്. മറ്റേതാകുമ്പോൾ നമുക്ക് കുഞ്ഞാവിക്ക് അമ്പാടിക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ്. അവൾക്ക് എണ്ണയൊന്നും തേപ്പിക്കണില്ലേ. അപ്പോൾ ഞാൻ അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണയാണെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നുള്ള കുറച്ച് കുങ്കുമപ്പൂവ് ഇട്ട് കഴിഞ്ഞാൽ മേല് മാത്രം തേപ്പിക്കണമെങ്കിൽ അങ്ങനെയും തേപ്പിക്കാം. ഇത് നല്ലോണം ആവട്ടെ, ഇതിൻ്റെ ക്രീം മാറി എണ്ണ തെളിഞ്ഞ് തെളിഞ്ഞ് വരണ വരെ വെയിറ്റ് ചെയ്യാം. നമ്മൾ ഇപ്പോൾ ഒഴിച്ച തേങ്ങാപ്പാൽ നേരെ പകുതിയും കഴിഞ്ഞു, മുക്കാ ഭാഗം ശരിക്കും പറഞ്ഞാൽ വറ്റി തുടങ്ങി. ഇനി ഇതിലുള്ള വെളിച്ചെണ്ണ മാത്രം സെപ്പറേറ്റ് ചെയ്യും, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇങ്ങനെ പൊട്ടി പൊട്ടി തെറിക്കും, പുറത്തേക്ക് പോവും. നമ്മൾ ഉരുളി വലുതായതുകൊണ്ട് കുഴപ്പമില്ല, മേത്തേക്കൊക്കെ തെറിക്കും സൂക്ഷിക്കണം കേട്ടോ. വീട്ടിലൊക്കെ വെച്ച് ഉണ്ടാക്കുമ്പോൾ, കാരണം നമ്മളുടെ വീഡിയോസ് കണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേര് പല സാധനങ്ങൾ ഉണ്ടാക്കി എനിക്ക് ഫോട്ടോസ് അയച്ചു തരുന്നുണ്ട്. അതിൻ്റെ പേരെന്താ ഇടുക എന്നൊക്കെ ചോദിക്കാറ്. ഇപ്പോൾ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കണ്ട് ഒത്തിരി പേര് സോപ്പിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരൊക്കെ എന്തിടും എന്നൊക്കെ ചോദിച്ച് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ സന്തോഷം. അതുപോലെ ഷാംപൂ ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ നല്ല സുഖമൊക്കെ തോന്നും, പക്ഷേ കാണുമ്പോൾ അത്ര സുഖമൊന്നും ഉണ്ടാക്കുമ്പോഴില്ല, ഉണ്ടാവില്ല. പക്ഷേ നിങ്ങൾക്ക് വെറുത്താണ് ഉണ്ടാക്കി വെച്ചാൽ ഒരു മായവും ഇല്ലാണ്ട് ഇതിൻ്റെ ഗുണം വേറെ ഒരു വെളിച്ചെണ്ണയ്ക്ക് വേറെ എണ്ണയ്ക്കും ഇല്ല. ഇപ്പോൾ ഒലിവ് ഓയിലിനൊക്കെ പറഞ്ഞ് കിട്ടുന്നതും മായമുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ നമ്മൾ ഒരു വെർജിൻ കോക്കനട്ട് ഓയിലിന്ന് പറഞ്ഞ് കിട്ടുന്ന നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്, അത് നല്ല നോക്കി മേടിക്കുക. അല്ലാതെ നമ്മൾ വില കുറവിന് കാണുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് വില കുറച്ച് ഈ ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടില്ല, കിട്ടുക. അതിപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കണം എന്നല്ല, ഇതുപോലെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ഇതിനതിൻ്റെതായ വില ഉണ്ടാവും, അതിൻ്റെ ഗുണം ഉണ്ടാവും, അതിൻ്റെ മണം തന്നെ നമുക്ക് അറിയാൻ പറ്റും. മോനെ പ്രസവം കഴിഞ്ഞ സമയത്ത് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് പിന്നെ തികയാണ്ട വന്നപ്പോൾ ഞാൻ മേടിച്ചു കുപ്പിയിൽ ഒരു 500 രൂപയുടെ വലിയ ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ. പക്ഷെ അതിൻ്റെ മണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെളിച്ചെണ്ണയുടെ ഒന്ന് ഏഴായിലത്തെ കൂടെ പോകുമ്പോലെ പോവാത്ത ഒരു സ്മെല്ലാണ്. ഞാൻ അങ്ങനെ തന്നെ അത് കളയാണ് ചെയ്തത്, ഒരു കുപ്പി വെറുതെ വേസ്റ്റായി. അപ്പോൾ കുഞ്ഞാവൾക്കൊക്കെ ആണെങ്കിൽ ഒരു 5 തേങ്ങ വീട്ടിലെടുത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി കേട്ടാ. ഇതിനി ആവട്ടെ, ഇതിപ്പോൾ എണ്ണതേ തെളിഞ്ഞു, മുകളിലെ എണ്ണ തെളിഞ്ഞു തുടങ്ങി, മുകളിലെ എണ്ണ തെളിഞ്ഞു തുടങ്ങി. ഇന്ന് നമ്മുടെ ബാക്കിയുള്ളതും കൂടെ മുരിഞ്ഞു തുടങ്ങും. മുരിഞ്ഞ് ലാസ്റ്റ് ആകുമ്പോഴേ ഇന്നൊരു 1 ലിറ്റർ 2 ലിറ്ററൊക്കെ മാക്സിമം നമുക്ക് കിട്ടുള്ളൂ. 10 ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടാണ് ഈ പറയുന്നത് കേട്ടോ. പിന്നെ എടുക്കുന്ന തേങ്ങ
അതെ 10 ലിറ്റർ പാല്, സോറി എന്താ പറയാ, എന്തോ പറയാവുന്നില്ല, മറന്നുപോയി. എടുക്കണ തേങ്ങ നല്ല മൂത്ത തേങ്ങ ആവാൻ ശ്രദ്ധിക്കുക. പച്ച തേങ്ങ വെച്ച് കഴിഞ്ഞാൽ പാല് മാത്രമേ കിട്ടുള്ളൂ, എണ്ണ ആയിട്ടുണ്ടാവില്ല. അപ്പൊ കൊപ്രയിൽ ശരിക്കും പറഞ്ഞാൽ എണ്ണ ആട്ടുക. അപ്പൊ ആ ഒരു പരിവം അല്ലാത്തൊരു ഒരു എന്താ പറയാ മൂത്ത് ഉള്ള തേങ്ങ നോക്കി മേടിക്കുക. അപ്പൊ നല്ലപോലെ പാല് കൂടുതൽ കിട്ടും. അതാവട്ടെ കേട്ടാ, ഇത് എണ്ണ നന്നായിട്ട് തെളിയുന്നുണ്ട്, തെളിഞ്ഞ് തെളിഞ്ഞ് വരട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ ആയിട്ടുണ്ട്, നല്ലോണം ഉരുക്കി, എല്ലാവരും ഉരുക്കി നിന്നിട്ട് നമ്മൾ ഉരുക്കി, ആ ഫാറ്റ് മൊത്തം പോകും. ഈ ഉരുക്ക് വെളിച്ചെണ്ണ കഴിച്ച വണ്ണം കുറയുന്നാ പറയട്ടാ. അതുപോലെ തന്നെ നമ്മൾ ശരിക്കും ഫാറ്റ് ഉരുക്കിപ്പോയി ഉണ്ടാക്കാൻ നിന്നാൽ തന്നെ നന്നായിട്ട് ഉരുക്കിക്കോളും. ഇതാ ഈ ഒരു പരിവം, ഇത് കണ്ട, ഇതിങ്ങനെ വിട്ട് 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 കിടക്കും, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം. നമ്മുടെ എണ്ണ മൂപ്പിച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ തലയിൽ തേക്കെടുക്കുന്ന ഒരു പരിവുണ്ട്, അതല്ല, അതിന് വിട്ട് കുറച്ചും കൂടി വെള്ളം മൂപ്പായിരിക്കും നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഉണ്ടാവുക. അധികം കഴിച്ച അപ്പോൾ അതിലപ്പോഴും കഴിച്ച കുറയില്ലടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം മാറ്റണം. കിഴി കെട്ടിയിട്ട് നമുക്കിവിടെ ഇട്ടിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലേക്ക് വെള്ളം മറ്റേ വായു കടക്കാണ്ട് ചില്ലു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കാം. തലയിലും തേക്കാം മേലും തേക്കാം കേട്ടോ. നമ്മളുടെ ഉരുക്ക് വെളിച്ചെണ്ണ അപ്പോൾ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 50 തേങ്ങ എടുത്തിട്ട് ഒരുപാടൊന്നും നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ കിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്കിത് കുറേ നാൾ വെച്ചാൽ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ശ്രദ്ധിക്കണം, ഉരുക്ക് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീത്തയാവും. സാധാരണ ആട്ടിയെടുക്കുന്ന വെളിച്ചെണ്ണയെ പോലെയല്ല, അപ്പോൾ പിന്നെ കാച്ചിയെടുക്കുന്ന എണ്ണയെ പോലെയല്ല. അപ്പോൾ അതുകൊണ്ട് അടച്ച് വായു കടക്കാതെ അടച്ച് സൂക്ഷിച്ചിട്ട് വേണം എപ്പോഴും വെക്കാനായിട്ട്. ഇത് മൊത്തമായിട്ട് എടുത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എടുക്കരുത്, കുറച്ച് മാത്രം ഒരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക, ആവശ്യത്തിനായിട്ട് എടുക്കുക, ബാക്കിയുള്ളത് സൂക്ഷിച്ച് വയ്ക്കുക, അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഒഴിച്ച് വയ്ക്കണം, വായു ഒന്നും കടക്കാതെ കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കുക. ഉരുക്ക് വെളിച്ചെണ്ണയുടെ കറക്റ്റ് കളർ, ഇത് വല്ലാതെ മൂക്കരുത്, മൂത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളറ് മാറും, മണവും മാറും. ഈ ഒരു പരിവം ഒരു സ്വർണ്ണ കളർ, ഒരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടണം. ഇതിൻ്റെ കൂടെ നമ്മൾ പറഞ്ഞല്ലോ മഞ്ഞൾ ചേർക്കുന്നുണ്ട്, കുങ്കുമപ്പൂവ് ചേർക്കാം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ചേർക്കാം നമുക്ക്. ഇതിൽ തന്നെ വെറുതെ കുങ്കുമപ്പൂവ് ഇട്ട് വയ്ക്കാം, ചീത്തയാവില്ല. അല്ലെങ്കിൽ എന്ത് വേണം വെച്ചാൽ ഉരുകി വരുന്ന ഒരു സമയമുണ്ട്, ആ സമയമാകുമ്പോൾ കുറച്ച് കുങ്കും, നല്ല ഫ്രഷ് കുങ്കുമപ്പൂവാണ്, അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. അപ്പോൾ കുഞ്ഞുവാവകളൊക്കെ ഉണ്ടെങ്കിൽ തേപ്പിക്കാം. നേരത്തെ പറഞ്ഞ പോലെ കുങ്കുമപ്പൂ വെളുക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല, സ്കിന്നിലെ സ്റ്റിമുലേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് ഇടുന്നത്. പക്ഷേ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. നമ്മൾ പാലിലൊക്കെ കലക്കി കുടിക്കില്ലേ, പ്രത്യേകിച്ച് ഡിപ്രഷൻ പേഷ്യൻസിനൊക്കെ, അവർക്ക് എപ്പോഴും ഇങ്ങനെ മൂഡ് ഭയങ്കര ഡൗൺ ആയിരിക്കും, അങ്ങനെയുള്ളവർക്ക് സ്റ്റിമുലേഷൻ വരാനായിട്ട് ആയുർവേദത്തിലൊക്കെ കുങ്കുമപ്പൂ ഒരുപാട് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് എണ്ണ തേപ്പിക്കുമ്പോഴും നമുക്കിതിട്ടിട്ട് കുളിക്കാം. തലയിൽ തേക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്, ഇല്ലെങ്കിൽ മേലിൽ തേക്കാൻ വേണ്ടി മാത്രം എടുക്കുക. എണ്ണ മൂത്ത് വരുന്ന ഒരു സമയമാകുമ്പോൾ
ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല കളറിൽ നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞങ്ങൾ മുങ്ങിപ്പോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പക്ക തേങ്ങാപ്പാൽ ഉരുകി വന്ന വെന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇതിൽ മഞ്ഞൾ ആഡ് ചെയ്യാം, എന്ത് വേണമെങ്കിൽ ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മഞ്ഞൾ ആഡ് ചെയ്ത് തലയിലേക്ക് എടുക്കാൻ പാടില്ല എന്ന് മാത്രം. ഓക്കെ, ഇതിന് ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുത്ത് തേച്ച് കുളിക്കാം, തലയിലും തേക്കാം മേലും തേക്കാം. അപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വെന്ത വെളിച്ചെണ്ണ എല്ലാവരും പറ്റുന്നവരൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് കുഞ്ഞുമക്കൾക്ക് ഇത് തന്നെ തേപ്പിക്കുകയാണെങ്കിൽ സ്കിന്നിന് പിന്നെ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ലൈഫ് ലോങ് നിങ്ങളുടെ സ്കിന്ന് അത്രയും സപ്ലൈ ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും. പണ്ടുള്ളവർ ചെയ്യുന്നത് കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ചല്ല കുറച്ചധികം ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ കൂടിയും നല്ല വെറുത്തായിരിക്കും, ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എണ്ണ ഉരുകി വരുന്ന സമയത്ത്, നമ്മൾ നാളികേരപ്പാൽ ഇങ്ങനെ ഉരുകി വരുന്ന സമയമാകുമ്പോൾ അതിന് എണ്ണ തെളിഞ്ഞ് വരും. അത് കഴിഞ്ഞാൽ പിന്നെ അത് മുരിയാൻ തുടങ്ങും. ആ സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, സാധാരണ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് എല്ലാം കൂടെ കിടന്ന് കരിയാൻ തുടങ്ങും. അപ്പോൾ കുറച്ചൊന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഉരുക്കി വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.